പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലക്ഷ്മിയെ വീഡിയോ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് സുധീഷ്. ഇതോടെ എല്ലാ കള്ളത്തരവും പൊളിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന മുരളി എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണം എന്ന് തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള വഴികൾ ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഉടൻ തന്നെ വൈശാഖിനെയും കുറുപ്പിനെയും വിളിച്ച് സുധീഷ് വീഡിയോ ലക്ഷ്മിക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ള കാര്യം അറിയിക്കുകയും അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ലക്ഷ്മി സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉടൻ ചെയ്തില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേസമയം ജൂലിയ എത്രയും പെട്ടെന്ന് തന്നെ പൈസ തിരികെ നൽകിയില്ല എങ്കിൽ തൻ്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ജൂലിയയെ തൽക്കാലത്തേക്ക് പിണക്കുന്നത് നല്ലതിനല്ല എന്ന് മനസ്സിലാക്കുന്ന മുരളി ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിയ പൈസ തിരികെ കൊടുക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഒരു വിധത്തിൽ പൈസയെല്ലാം ഏർപ്പാടാക്കുന്ന മുരളി ജൂലിയയെ വിളിപ്പിക്കുകയും ജൂലിയയ്ക്ക് പൈസ നൽകുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു. ജൂലിയ യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും വാങ്ങിയ തുക മടക്കി നൽകാൻ തനിക്ക് അറിയാം എന്നുള്ള കാര്യവും അറിയിക്കുന്ന മുരളി അതുകൊണ്ട് തന്നെ ധൈര്യമായി ഈ തുക വാങ്ങാൻ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് മുരളി വാങ്ങിയ തുകയെല്ലാം മടക്കി നൽകുകയും ചെയ്യുന്നു. ഇതോടെ ഇനി നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ജൂലിയ കൂടെ താനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേസമയം കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്ന വൈശാഖനും അതുപോലെ തന്നെ കുറുപ്പും അടുത്ത വഴി എന്താണ് എന്ന് ചോദിച്ചിരിക്കുകയാണ് നമ്മുടെ മുരളിയോട്. ഇതോടെ അടുത്തത് വളരെ ആലോചിച്ച് എടുക്കേണ്ട സ്റ്റെപ്പാണ് എന്നും അതുകൊണ്ട് തന്നെ താൻ ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്താമെന്നും സുധീഷിനെ ആദ്യം വലയിലാക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യവും അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് സുധീഷിൻ്റെ പിന്നാലെ ഇനി ഞങ്ങളുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് കുറുപ്പും വൈശാഖനും. എന്നാൽ ഇതേ സമയം മിഥുനെ ചെന്ന് കാണുന്ന ജാനകി സൂര്യൻ തന്നോട് ചെയ്ത ചതികളെ പറ്റി അറിയിക്കുന്നതിനായി തയ്യാറാവുകയാണ്. ഒരിക്കലും സൂര്യനെ വിശ്വസിക്കരുത് എന്നും അയാളെ പോലെയുള്ള ഒരു ചതിയനെ താൻ തൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അറിയിക്കുകയും തന്നെ കീഴ്പ്പെടുത്തുന്നതിനായി അയാൾ ഒരു തവണ ശ്രമിച്ചതാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം കേട്ടതിനെ തുടർന്ന് മിഥുൻ ഇപ്പോൾ സൂര്യൻ്റെ ഭാവമെല്ലാം മാറിയിട്ടുണ്ട് എന്നും പഴയ സൂര്യനല്ല ഇതെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും സൂര്യൻ സൂര്യൻ തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്ന് വിശ്വസിക്കാൻ താൻ തയ്യാറല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്ന ജാനകി സൂക്ഷിച്ചാൽ നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടെ മിഥുനാകെ ഞെട്ടിപ്പോകുന്നു. എന്നാൽ ഇതേസമയം മിഥുനെ ചെന്ന് കാണുന്നതിനായി തയ്യാറാകുന്ന തനുജ വീട്ടിലേക്ക് ജാനകിയെ കൊണ്ടുപോയാൽ പ്രശ്നമാവുകയില്ലേ എന്ന് ചോദിക്കുകയും അതുകൊണ്ട് തന്നെ ആ പ്രശ്നം സോൾവ് ചെയ്യുന്നതിനായി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വല്ല പ്ലാനുമുണ്ടോ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് താനിപ്പോൾ അതേപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു മിഥുൻ. തൽക്കാലത്തേക്ക് അവൾ തൻ്റെ വീട്ടിൽ തന്നെ തുടരും എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ മിഥുൻ്റെ സ്വരത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിയുകയാണ് തനുജ. ഇതേ തുടർന്ന് വീട്ടിലേക്ക് എത്തുന്ന മിഥുനെയും ജാനകിയെയും തടയുന്നതിനായി മിഥുൻ്റെ അമ്മ തയ്യാറാവുകയും ഇതുപോലുള്ള പോക്കുകൾ ഇനി താൻ സമ്മതിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് താനാണ് എന്നും അതുകൊണ്ട് തന്നെ തനിക്ക് ഇതൊക്കെ കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് മിഥുൻ അമ്മയോട് എന്തൊക്കെ സംഭവിച്ചാലും അവൾ തൽക്കാലത്തേക്ക് ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ മിഥുൻ്റെ ഈ ഭാവമാറ്റം കാണുന്നത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് മിഥുൻ്റെ അമ്മയെ. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.